നമസ്കാരം ഇന്ത്യൻ നവോത്ഥാനത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവായ സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ചും ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാന നവോത്ഥാന സംഘടനകളും അതിൻ്റെ സ്ഥാപകരെ കുറിച്ചുമാണ് എസ്ലാണാസിന്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി പരീക്ഷാ സിലബസ് മുൻ ചോദ്യ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എസ്ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഇന്ത്യയിൽ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തകർ ചിരാഗനി നാസിർ അഹമ്മദ് എന്നിവരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സയ്ദ് അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇത് അലിഗഡ് യൂണിവേഴ്സിറ്റിയായി മാറി ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് കോൺഗ്രസിൻ്റെ രൂപീകരണത്തെ എതിർത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സയ്യിദ് അഹമ്മദ് ഖാൻ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചു ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രമാണ് തഹസീബ് ഉൽ അഖ്ലാഖ് സംഘടനകളും സ്ഥാപകരും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസഭ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ബ്രഹ്മസഭയുടെ പേര് ബ്രഹ്മസമാജം എന്നാക്കി മാറ്റി ശുദ്ധിപ്രസ്ഥാനം ആര്യസമാജം എന്നിവ സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ദാദാഭായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ അസോസിയേഷനും സ്ഥാപിച്ചു യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് വേദാന്ത സൊസൈറ്റി ശ്രീരാമകൃഷ്ണ മിഷൻ എന്നിവ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് ഇന്ത്യ ഹൗസ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്നിവ സ്ഥാപിച്ചത് ശ്യാംജി ജി കൃഷ്ണവർമ്മ ഹരിജൻ സേവാ സംഘം സ്ഥാപിച്ചത് ഗാന്ധിജിയാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരങ് മഹാദേവ ഗോവിന്ദ റാനഡെ സ്ഥാപിച്ച സംഘടനകൾ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പൂന സാർവജനിക് സഭ എന്നിവയാണ് ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻമോഹൻ മാളവിയാണ് മദ്രാസ് മഹാജനസഭ എം വീരരാഘവാചാരി സ്ഥാപിച്ചു ഓൾ ഇന്ത്യ കിസാൻ സഭ ലക്നൌവിൽ സ്ഥാപിച്ചത് സ്വാമി സഹജാനന്ദ സരസ്വതിയാണ് നവവിധാൻ ഇന്ത്യൻ റിംഫോഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ സ്ഥാപകൻ കേശവചന്ദ്രസെനാണ് തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ നവജവാൻ ഭാരത് സഭ ഭഗത് സിംഗും സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെയും സ്ഥാപിച്ചു സർവോദയ പ്രസ്ഥാനം സ്ഥാപിച്ചത് ജയപ്രകാശ് നാരായൺ മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയത് ആനി ബസൻറ്റ് ബാലഗംഗാധര തിലകൻ എന്നിവരാണ് സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചത് അശ്വനി കുമാർ ദത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത് എൻ എം ജോഷി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മുംബൈയിൽ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലാണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ